ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് വലിയ പച്ചക്കായ ചെറുതായി കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ കാൽ കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മൂന്നാല് കുഞ്ഞുള്ളി, രണ്ടല്ലി വെളുത്തുള്ളി, പിന്നെ കാൽ ടീസ്പൂണിലും കുറവ് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അധികം അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കായ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂന്ന് വിസിൽ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. വെന്ത് വന്നിട്ടുള്ള പച്ചക്കായ നമുക്ക് ഇതൊന്ന് സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് പോലെ ഉടച്ചെടുക്കാം. നന്നായി വെന്തിട്ടുള്ള പച്ചക്കായയാണ്. അപ്പോൾ അധികം ഇങ്ങനെ ഉടച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊന്ന് മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വെള്ളമായി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിനായിട്ട് നിങ്ങൾ പച്ചക്കായ വാങ്ങുന്നതാണെങ്കിലേ, നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന നമ്മൾ നേന്ത്രപ്പഴയില്ല അതിൻ്റെ പച്ചക്കായ വേണം കിട്ടാൻ. നമ്മുടെ ഇന്ത്യയിൽ പുറത്ത് താമസിക്കുന്നവർക്കറിയാം, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മുടെ റോബസ്റ്റ പഴത്തിൻ്റെ പച്ച കിട്ടാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ പച്ച പഴം വേണം എടുക്കാൻ. അപ്പോൾ അത് വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അധികം പേർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടമാവും. നമ്മൾ ഇതിൽ തക്കാളിയോ ഉള്ളിയോ പിന്നെ ഓയിലോ ഒന്നും തന്നെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം, എല്ലാത്തെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓയിലൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഞാനിത് എനിക്കിത് കൂടുതലിഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല, ഇതേപോലെ നല്ല എരിവുള്ള മുളക് കറി ഉണ്ടാവില്ലേ, മീൻ കറി, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.